ഒരു പുതിയ വിവരം ഉൾപ്പെടുത്താൻ. ക്യൂജിസ് ഭൂപടത്തിൽ പഞ്ചായത്തിലെ ഓരോ വാർഡിലും നിർമ്മിച്ച കിണറിൻ്റെ വിവരം നൽകണമെന്നിരിക്കട്ടെ. ഇവിടെ കിണറുകളുടെ വിവരം ഒരു പുതിയ ലെയറിൽ എങ്ങനെയാണ് ക്യൂജിസ് ഭൂപടത്തിൽ ഉൾപ്പെടുത്തുക എന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ക്യൂജിസ് തുറക്കുന്നു. ആപ്ലിക്കേഷനിൽ സയൻസ് മെനുവിൽ നിന്ന് ക്വാണ്ടം ജിസ് ക്യൂജിസ് തുറക്കുക. പ്രൊജക്റ്റിൽ ഓപ്പൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഹോം ഫോൾഡറിലുള്ള ക്യൂജിസ് പ്രൊജക്ട്സ് എന്ന ഫോൾഡറിൽ നിന്ന് പഞ്ചായത്ത് പ്രൊജക്ട് സെലക്ട് ചെയ്ത് ഫയൽ സെലക്ട് ചെയ്ത് ഓപ്പൺ ക്ലിക്ക് ചെയ്യുക. ഈ തുറന്നു വന്നിരിക്കുന്ന പഞ്ചായത്തിൻ്റെ ക്യൂജിസ് മാപ്പിലേക്ക് നമുക്ക് പുതിയൊരു ലെയർ ഉൾപ്പെടുത്തണം. കിണറുകളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ആ ലെയറിൽ നമുക്ക് ഉൾപ്പെടുത്തേണ്ടത്. ഇതിനു വേണ്ട പ്രവർത്തനം മെനുവിൽ നിന്ന് ലെയറിൽ ക്രിയേറ്റ് ലെയർ ന്യൂ ഷേപ്പ് ഫയൽ ലെയർ തുറക്കണം. ലെയറിൽ ക്രിയേറ്റ് ലെയറിൽ ന്യൂ ഷേപ്പ് ഫയൽ ലെയർ സെലക്ട് ചെയ്യണം. ഇവിടെ എന്തെല്ലാം വിവരങ്ങളാണ് ഒരു കിണറുമായി ബന്ധപ്പെട്ട് നമുക്ക് നൽകാൻ കഴിയുക. കിണർ എന്നുള്ളത് ഒരു സ്ഥാനീയ വിവരമാണ്. ഇതിന് എന്തെല്ലാം വിശേഷണങ്ങൾ നമുക്ക് നൽകാം. കിണറിൻ്റെ ഉടമസ്ഥത, അതുപോലെ ആഴം, കിണർ നിർമ്മിക്കാൻ ആവശ്യമായ ചെലവ്, ജലലഭ്യത, ഇവയെല്ലാം നമുക്ക് ഈ കിണറിൻ്റെ ആട്രിബ്യൂട്ടുകൾ വിശേഷണങ്ങളായി നൽകാം. ഇതിനുവേണ്ടി ഇവിടെ നമുക്ക് ന്യൂ ആട്രിബ്യൂട്ട് എന്ന ഭാഗത്ത് നൽകാം. അതിന് തൊട്ടുമുമ്പ് ടൈപ്പ് എന്ന് നൽകിയിട്ടുണ്ട്. ഏത് തരം ഡാറ്റയാണ് ഇവിടെ നൽകുന്നത്? പോയിൻ്റ് ആണോ അതോ ലൈനാണോ പോളിഗണാണോ? ഇവിടെ വീടുകൾ നൽകിയിട്ടുള്ളത് പോയിൻ്റ് ആയിട്ടാണ്. അതുപോലെ പഞ്ചായത്ത് റോഡും ഈ പുഴയെല്ലാം നൽകിയിട്ടുള്ളത് ലൈനായിട്ടാണ്. അതുപോലെ ഓരോ വാർഡുകൾ പോളിഗൺ ആയിട്ടാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇവിടെ നമ്മൾ കിണറുകളായതുകൊണ്ട് പോയിൻ്റ് എന്ന ടൈപ്പ് തന്നെ സെലക്ട് ചെയ്യുന്നു. എന്തെല്ലാം ആട്രിബ്യൂട്ടുകൾ നൽകാം? ഒന്നാമത് ഇതിന് നൽകുന്ന വിശേഷണം ആട്രിബ്യൂട്ട് ഓണർ എന്നാണ്. ഓണർ എന്ന് ടൈപ്പ് ചെയ്യാം. ഇതിൻ്റെ ഡാറ്റ ടൈപ്പ് ടെക്സ്റ്റ് തന്നെയാണ്. ആഡ് ടു ആട്രിബ്യൂട്ട് ലിസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ആട്രിബ്യൂട്ട് ലിസ്റ്റിലേക്ക് ആ ഓണർ എന്നുള്ളത് വരുന്നത് കാണാം. അടുത്തത് നമുക്കിവിടെ നൽകാവുന്നത് ഇതിൻ്റെ ആഴമാണ്. ഇത് ഡെപ്ത് എന്നുള്ളത് ഒരു ഹോൾ നമ്പറാണ്, സംഖ്യകളാണ് ആഴം. നമുക്ക് നൽകാൻ കഴിയുക ആഡ് ടു ആട്രിബ്യൂട്ട് ലിസ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുന്നതോടെ അതും ഈ ലിസ്റ്റിലേക്ക് വരുന്നു. മറ്റൊന്ന് ഇതിൻ്റെ ചെലവ് എക്സ്പെൻസസ്, അതും ഹോൾ നമ്പറാണ്. ആഡ് ടു ആട്രിബ്യൂട്ട് ലിസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ എക്സ്പെൻസും ഈ ഭാഗത്തേക്ക് വരും. മറ്റൊന്ന് ജലലഭ്യത, പോർട്ടബിലിറ്റി. അത് നമുക്ക് നൽകാനുള്ളത് ജലലഭ്യത വർഷം മുഴുവൻ ലഭ്യമാണെങ്കിൽ 1 എന്നും വറ്റിപ്പോകുന്ന കിണറാണെങ്കിൽ 2 എന്നുമാണ് നൽകേണ്ടത്. അതുകൊണ്ട് അതും ഇതുവരെ ഹോൾ നമ്പർ തന്നെയാണ്. ആഡ് ടു ആട്രിബ്യൂട്ട് ലിസ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത്രയും വിവരങ്ങൾ, ഒരു കിണറിനെ കുറിച്ചുള്ള ഇത്രയും വിവരങ്ങൾ നമുക്ക് നൽകാൻ കഴിയും. ഓക്കെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ലെയറിനൊരു പേര് നൽകാൻ നമ്മളോട് ആവശ്യപ്പെടുന്നു. നമ്മൾ ഈ ലെയറിന് വെൽ എന്ന് പേര് നൽകിക്കൊണ്ട് നിങ്ങളുടെ ഹോം ഫോൾഡറിലുള്ള സ്റ്റുഡൻസ് വർക്ക് 10-ൽ ഒരു പുതിയ ഫോൾഡർ, ക്യൂജിസിന് വേണ്ടി ഒരു ഫോൾഡർ നിർമ്മിക്കുക. ക്യൂജിസ് എന്ന ഫോൾഡർ നിർമ്മിച്ച് അതിനകത്തേക്ക് ഇത് സേവ് ചെയ്യുക. ഇപ്പോൾ വെൽ എന്ന് പറയുന്ന ഒരു ലെയർ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. ഈ ലെയറിലാണ് ഇനി നമ്മൾ ഈ ലെയർ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് കിണറുകൾ അടയാളപ്പെടുത്താം. അടയാളപ്പെടുത്തുന്നതിന്, കിണറുകൾ കൃത്യമായി അടയാളപ്പെടുത്തുന്നതിന് വേണമെങ്കിൽ ഇവിടെ സൂം ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് അല്പം വലുതാക്കാം. അതുപോലെ പാൻ മാപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിത് നീക്കി വെക്കുകയും ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ വീടിന് സമീപത്ത് ഒരു കിണർ അടയാളപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അടുത്ത ഒരു പ്രവർത്തനം കിണർ അടയാളപ്പെടുത്തുക എന്നുള്ളതാണ്. കിണർ അടയാളപ്പെടുത്തുന്നതിന് വേണ്ടി ടോഗിൾ എഡിറ്റിംഗ് ടൂൾ സെലക്ട് ചെയ്യണം. അതിന് മുമ്പ് തന്നെ ഈ ലെയർ വെൽ എന്നുള്ള കിണറിൻ്റെ ലെയർ തന്നെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ടോഗിൾ എഡിറ്റിംഗ് ടൂൾ ക്ലിക്ക് ചെയ്യുക. ടോഗിൾ എഡിറ്റിംഗ് ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആഡ് ഫീച്ചേഴ്സ് എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് എവിടെയാണോ കിണറുള്ളത് ആ ഭാഗത്ത് നമ്മൾ ഇത് രേഖപ്പെടുത്തണം. ഈ വീടിനടുത്താണ് കിണറെങ്കിൽ ഇവിടെ നമ്മൾ മൗസ് ക്ലിക്ക് ചെയ്യുന്നു. ആ സമയത്ത് ഈ കിണറിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ഇവിടെ നൽകാൻ ആവശ്യപ്പെടുന്നുണ്ട്. എന്തെല്ലാം വിവരങ്ങൾ? ഇതിൻ്റെ ഐ ഡി
നമുക്കിതിന് ഒന്ന് എന്ന് നമ്പർ നൽകാം. ഇതിൻ്റെ ഓണറുടെ പേര് ഇവിടെ നൽകാൻ ആവശ്യപ്പെടുന്നുണ്ട്. പഞ്ചായത്തിൻ്റെ കിണറാണ്, അതുകൊണ്ട് നമ്മളിവിടെ പഞ്ചായത്ത് എന്ന് നൽകുന്നു. അതുപോലെ ഇതിൻ്റെ ആഴം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ആഴം 6 മീറ്ററാണ് ഇതിവിടെ. അതുകൊണ്ട് അടുത്ത ഡെപ്ത് എന്നുള്ളതിൽ നമ്മൾ 6 എന്ന് നൽകുന്നു. ഇത് ചിലവ് ഇതിന് വേണ്ട ചിലവ് 45,000 രൂപയാണ്, അത് ഇവിടെ നൽകുന്നു. അതുപോലെ പോർട്ടബിലിറ്റി 1 വർഷം മുഴുവൻ ഈ കിണറിൽ നിന്ന് വെള്ളം ലഭിക്കുന്നു എന്ന അർത്ഥം ഇവിടെ നൽകിക്കൊണ്ട് ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒരു കിണർ പ്രത്യക്ഷമാകും. മറ്റൊരു കിണർ നമുക്ക് ഇവിടെയാണ് വേണ്ടതെങ്കിൽ ഇവിടെ മൗസ് ക്ലിക്ക് ചെയ്യുക. അപ്പോഴും അതിൻ്റെ ആട്രിബ്യൂട്ടുകൾ നമുക്ക് നൽകേണ്ടതുണ്ട്. കിണറിൻ്റെ നമ്പർ 2, ഓണർ ഇവിടെയും പഞ്ചായത്ത് തന്നെയാണ്. അതുപോലെ ഡെപ്ത് ഇവിടെ 15 മീറ്റർ ആഴമുള്ള ഒരു കിണറാണ്. അതിന് 88,500 രൂപ ചിലവ് വന്നിട്ടുണ്ട്. പോർട്ടബിലിറ്റി വർഷം മുഴുവൻ വെള്ളം ലഭിക്കുന്ന ഒന്നാണ്. ഓക്കെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഇവിടെ രണ്ടാമത് ഒരു കിണർ പ്രത്യക്ഷമായി. ഇനി മൂന്നാമതൊരു കിണർ ഈ ഭാഗത്ത് ഈ വീടിനോട് അടുത്താണെങ്കിൽ അവിടെ മൗസ് ക്ലിക്ക് ചെയ്യുന്നു. 3 എന്ന് ID നൽകുന്നു. ഓണർ പഞ്ചായത്ത് തന്നെ. അതുപോലെ ഡെപ്ത് ഇതിൻ്റെ ആഴം 4 മീറ്ററാണ്. എക്സ്പെൻസ് 35,000 രൂപ. അതുപോലെ പോർട്ടബിലിറ്റി 2, അഥവാ എല്ലാ കാലത്തും വെള്ളം ലഭിക്കുകയില്ല, വറ്റിപ്പോകുന്ന കിണറാണ് എന്ന അർത്ഥത്തിലാണ് ഇവിടെ പോർട്ടബിലിറ്റി 2 എന്ന് നൽകിയിരിക്കുന്നത്. ഓക്കെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ 3 കിണറുകൾ കാണാം. ഈ ഹൗസ് ലെയർ ഒന്ന് മായ്ച്ചു കളഞ്ഞാൽ, തൽക്കാലത്തേക്ക് മായ്ച്ചു കളഞ്ഞാൽ നമുക്ക് കൃത്യമായി ഇവിടെ 3 പോയിൻ്റുകൾ കാണാം. ഇനി എന്തെല്ലാം കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാൻ കഴിയുക? ഇവിടെ നമ്മൾ കിണറുകൾ അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ഈ ടോഗിൾ എഡിറ്റിംഗ് ഓഫ് ചെയ്യണം. അതിനുവേണ്ടി ഇതിൽ ഒന്നുകൂടെ മൗസ് ക്ലിക്ക് ചെയ്യുക. ഡു യു വാണ്ട് ടു സേവ് ദ ചേഞ്ചസ് എന്ന് ചോദിക്കുന്ന സമയത്ത്, അതായത് വെൽ എന്ന ലെയറിൽ നമ്മൾ ചില മാറ്റങ്ങൾ വരുത്തി സേവ് ചെയ്യണം, യെസ് എന്ന് കൊടുക്കുക. അപ്പോൾ ആ ലെയറിൽ വരുത്തിയ മാറ്റങ്ങൾ സേവ് ചെയ്യും. ഇനി ഇതിലുള്ള വിവരങ്ങൾ, നേരത്തെ നമ്മൾ ലെയർ സെലക്ട് ചെയ്ത് ഓപ്പൺ ആട്രിബ്യൂട്ട് ടേബിൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ കൊടുത്ത വിവരങ്ങളെല്ലാം കൃത്യമായി ഇവിടെ ഈ ടേബിളിൽ വരുന്നത് കാണാം. ഇത്തരത്തിൽ ഇനി ഈ നൽകിയിരിക്കുന്ന കിണറുകളുടെ നിറം വ്യത്യാസപ്പെടുത്തണമെങ്കിൽ വെൽ എന്ന ലെയറിൽ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസ് ജാലകം എടുക്കുക. പ്രോപ്പർട്ടീസ് ജാലകത്തിൽ നിന്ന് നിങ്ങൾക്ക് ഈ കിണറുകൾക്ക് അനുയോജ്യമായ ഒരു നിറം, ഉദാഹരണത്തിന് ചുവപ്പ് നിറം നൽകണമെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്ത് അപ്ലൈ ക്ലിക്ക് ചെയ്ത് ഓക്കെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് ചുവന്ന നിറത്തിൽ ഈ കിണറുകൾ ഇവിടെ കാണുവാൻ സാധിക്കും. ഇതുപോലെ മറ്റൊരു പ്രവർത്തനം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് പഞ്ചായത്തിലെ ടാർ ചെയ്യാത്ത റോഡുകൾ അടയാളപ്പെടുത്തുന്നതിനായിട്ട് റോഡ്സ് ക്ലാസ് 4 എന്ന പേരിൽ പുതിയ പാളി നിർമ്മിച്ച് സേവ് ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട്. ഈ പാളിയുടെ ലെയർ ടൈപ്പ് ഏതാണ് നമുക്കറിയാം. ലൈൻ എന്ന ടൈപ്പാണ് സെലക്ട് ചെയ്യേണ്ടത്. ഒരു പാളി നീക്കം ചെയ്യാൻ എന്തു ചെയ്യണം? നമുക്കൊരു പുതിയ പാളി കൂടി നിർമ്മിക്കാം. ഇവിടെ ലെയറിൽ ക്രിയേറ്റ് ലെയറിൽ ന്യൂ ഷേപ്പ് ഫയൽ ലെയർ സെലക്ട് ചെയ്യണം. ഇവിടെ ടൈപ്പ് നമ്മൾ നിർമ്മിക്കാൻ പോകുന്നത് റോഡാണ്, അതുകൊണ്ട് അതിന് അനുയോജ്യമായ ടൈപ്പ് ലൈനാണ്. ലൈൻ സെലക്ട് ചെയ്യുന്നു. ഈ റോഡിൻ്റെ പേര് നമുക്ക് എന്തെല്ലാം ആട്രിബ്യൂട്ട്, നെയിം ഓഫ് റോഡ്, ആ റോഡിൻ്റെ നീളം, നെയിം ഓഫ് RD എന്ന് നൽകാം. റോഡിൻ്റെ പേര് ഒരു ആട്രിബ്യൂട്ടാണ്. അതുപോലെ അതിൻ്റെ നീളം അത് നമുക്ക് ഹോൾ നമ്പറാണ്. ആഡ് ടു ആട്രിബ്യൂട്ട് ലിസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ റോഡിൻ്റെ പേര് അതുപോലെ അതിൻ്റെ നീളവും നമുക്ക് ആഡ് ചെയ്യാൻ കഴിയും. ഓക്കെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ലെയറിന് പേര് നൽകാൻ പറഞ്ഞിട്ടുള്ളത് റോഡ്സ് അണ്ടർസ്കോർ ക്ലാസ് അണ്ടർസ്കോർ 4 എന്നാണ്. എന്ന് പേര് നൽകിക്കൊണ്ട് നിങ്ങളുടെ സ്റ്റുഡൻസ് വർക്ക് ടെന്നിലേക്ക് അത് സേവ് ചെയ്യുന്നു. ഇനി നേരത്തെ ഉള്ളതുപോലെ നമുക്ക് ടോഗിൾ എഡിറ്റിംഗ് ഓൺ ചെയ്തുകൊണ്ട് നമുക്ക് ലൈൻ, ഇവിടെ ആഡ് ഫീച്ചേഴ്സിൽ ലൈനാണ് ഇപ്പോൾ പ്രത്യക്ഷമായിട്ടുള്ളത്. നമുക്ക് ക്ലിക്ക് ചെയ്ത് ഇത്തരത്തിൽ ഇതിന് നമുക്ക് നൽകാവുന്നതാണ്. അതുപോലെ എങ്ങനെയാണ് ഈ ഒരു ലെയർ, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ
റോഡ് ക്ലാസ് 4 എന്ന ലെയർ നമുക്ക് ആവശ്യമില്ലെങ്കിൽ ഈ പാളി നീക്കം ചെയ്യുന്നതിന് പാളിയിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് റിമൂവ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ആ ലെയർ റിമൂവ് 1 നമുക്ക് റിമൂവ് ചെയ്യണോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഓക്കെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ പാളി അവിടെ നിന്ന് റിമൂവ് ആയതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി പ്രവർത്തനം സേവ് ചെയ്തുകൊണ്ട് ക്ലോസ് ചെയ്യുക.